പാർലമെന്റിന്റെ ഇരുസഭകളിലും സഭാ നടപടികൾ പുരോഗമിക്കുകയാണ്. ഗോവ നിയമസഭയിൽ പട്ടികവർഗ സീറ്റുകൾ സംവരണം ചെയ്യുന്നതിനുള്ള ബിൽ കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ അവതരിപ്പിച്ചു. കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാളാണ് ബിൽ അവതരിപ്പിച്ചത്. For effective democratic participation of members of Scheduled Tribe and to provide for the readjustment of the seats in the Legislative Assembly of the State of Goa, in so far as such readjustment is necessitated by inclusion of certain communities in the list of Scheduled Tribes in the State of Goa and for matters connected herewith or incidental thereto. ജി എസ് ടി നഷ്ടപരിഹാര സെസ് 2022 ജൂണിൽ അവസാനിച്ചുവെന്നും കൌൺസിലിന്റെ കൂട്ടായ തീരുമാന പ്രകാരമാണ് സെസ് 2026 മാർച്ച് വരെ നീട്ടിയതെന്നും ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു. ലോക്സഭയിൽ ചോദ്യോത്തരവേളയിൽ സംസാരിക്കുകയായിരുന്നു ധനമന്ത്രി. Which was compensation which had to be paid during the COVID time. So that is the reason why compensation cess is being collected even now, because it goes purely to pay that borrowing which had been taken for giving the compensation to the states during COVID, and that is what is happening now. പി എം ആവാസ് യോജനയുടെ ഇൻസിസ്റ്റോ സ്ലം റീഡെവലപ്മെന്റ് പദ്ധതിയുടെ കീഴിൽ ഭവന നിർമ്മാണത്തിന് മാത്രം 50,000 കോടി ചെലവഴിച്ചതായി കേന്ദ്രമന്ത്രി മനോഹർ ലാൽ രാജ്യസഭയെ അറിയിച്ചു. രാജ്യസഭയിൽ സപ്ലിമെന്ററികൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയ ഗ്രാന്റുകളും ഇന്ന് ലോക്സഭ പാസാക്കി. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ആരോഗ്യമേഖലയ്ക്ക് അതീവ പ്രാധാന്യമാണ് നൽകുന്നതെന്ന് ആരോഗ്യമന്ത്രി ജെ പി നദ്ദ പറഞ്ഞു. നിലവിൽ ഫിഷറീസ്, മൃഗസംരക്ഷണം, ക്ഷീരവികസന മന്ത്രാലയം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട ഗ്രാന്റുകൾ സംബന്ധിച്ച ചർച്ചയാണ് ലോക്സഭയിൽ നടക്കുന്നത്.